ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിഷ. അപ്പോൾ ഞാനിന്ന് ഒരു മേക്കപ്പ് ലുക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഇന്ന് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ഇത് അത്ര സിമ്പിളായിട്ടുള്ള ഒരു ലുക്കല്ല കേട്ടോ. നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലുക്കാണ്. പിന്നെ ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ലൈറ്റിലാണ്. അതായത് ഒരു ജനാലയുടെ അടുത്ത് വന്നിരുന്നിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റിൽ നമ്മുടെ മേക്കപ്പ് എങ്ങനെ ഉണ്ടാവും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ എനിക്ക് മേക്കപ്പൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഈ അടുത്ത കാലത്താണ് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇംപെർഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പലതും ഫ്ലോപ്പ് ആവലാണ് പതിവ്. എന്നാലും ചിലതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് വരാറുണ്ട്. അപ്പോൾ ഇതങ്ങനെ വന്നൊരു ലുക്കാണ്. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഹെയർ സ്റ്റൈലും കോസ്റ്റ്യൂമും ഒക്കെ കുറച്ചുകൂടി നന്നാക്കായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. എന്തായാലും പിന്നെ ഞാൻ വിചാരിച്ചു തൽക്കാലം ഇങ്ങനെയൊക്കെ തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഏത് മേക്കപ്പിൻ്റെയും തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും അറിയാം. മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുക, നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ഗാർണിയറിൻ്റെ ക്ലെൻസിങ് വാട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺമഷിയുടെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തതായിട്ട് ലാക്മേ ആബ്സലൂട്ടിൻ്റെ സിറമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിച്ചാൽ മതി. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും കേട്ടോ. നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും അത് ഒരു മിനിറ്റെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് പ്രൈമറാണ്. പ്രൈമർ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ലാക്മേയുടെ തന്നെ പ്രൈമറാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇതൊരു പിങ്കിഷ് ടോണിലുള്ള പ്രൈമറാണ് കേട്ടോ. അപ്പോൾ ഏത് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്താലും അപ്ലൈ ചെയ്താലും നമ്മൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അടുത്തതായിട്ട് ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. ഇത് റിമ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഫൗണ്ടേഷൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെറ്റൻ വൈൽഡിൻ്റെ മിനി ബ്യൂട്ടി ബ്ലെൻഡറാണ്. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. വളരെ റീസണബിൾ റേറ്റാണ്. അതേസമയം നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ എപ്പോഴും നന്നായിട്ട് വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് നനവുള്ള ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ച് വേണം നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് മൊത്തം അങ്ങോട്ട് ബ്യൂട്ടി ബ്ലെൻഡറിലേക്ക് അബ്സോർബ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഫൗണ്ടേഷൻ മൊത്തം ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഹെവി കവറേജ് തരുന്ന ഒന്നല്ല. അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ അല്ല കേട്ടോ. ഇത് വളരെ ലൈറ്റായിട്ടുള്ള ഫൗണ്ടേഷനാണ്. പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസീലറാണ്. അപ്പോൾ കൺസീലർ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എസെൻസിൻ്റെ കൺസീലറാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇത് എൻ്റെ ഷെയ്ഡല്ല, അത് വളരെ ലൈറ്റാണ്, കണ്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളാണിത്. ഇപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിപ്പോയ കാരണം ഇനിയിപ്പോൾ അത് തീരുന്നവരെ യൂസ് ചെയ്ത് തീർക്കാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഫൗണ്ടേഷനും കൺസീലറും വാങ്ങാൻ പോകുന്ന കൂട്ടുകാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ നേരിട്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഓൺലൈനിൽ നിന്ന് വാങ്ങരുത് കേട്ടോ ആദ്യത്തെ പ്രാവശ്യം വാങ്ങുമ്പോൾ. അല്ലെങ്കിൽ ഇതുപോലത്തെ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു എന്ന് വരാം. പിന്നെ നമ്മുടെ സ്കിൻ ടോണായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഷെയ്ഡ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും, ഒരിക്കലും നാച്ചുറലായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കതൊരു പൗഡർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ റിമ്മലിൻ്റെ പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഐബ്രോസിൻ്റെ പെർഫെക്റ്റ് ഷേപ്പ് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഐബ്രോ പാലറ്റ് ഉപയോഗിച്ചിട്ടോ നമ്മുടെ ഐബ്രോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഐബ്രോ പാലറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ലോക്കൽ ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇത് ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഒന്നുമല്ല, പക്ഷേ വളരെ നല്ലൊരു ഐബ്രോ പാലറ്റാണ്. നിങ്ങൾക്ക് അതിൻ്റെ കോലം കണ്ടാൽ അറിയാം ഞാൻ ഓൾമോസ്റ്റ് അതിനെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കളേഴ്സ്, ഒരു ബ്ലാക്കും ബ്രൗണും, അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഐബ്രോസ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഐബ്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പകുതിക്ക് നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ആ ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും ലൈറ്റായിട്ട് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ ഐബ്രോസ് ഒരു വല്ലാത്തൊരു ലുക്കായിരിക്കും, ഒരു ആർട്ടിഫിഷ്യൽ ലുക്കായിരിക്കും. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഫ്രണ്ട് പോർഷൻ. അപ്പോൾ നമ്മുടെ ഐബ്രോസ് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കൺസീലർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ്സ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ടൊരു ഫ്ലാറ്റ് ബ്രഷും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഐബ്രോസ് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ ആ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ച് തന്നെ അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഹാർഷായിട്ടുള്ള ലൈൻ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് സോഫ്റ്റ് ആക്കണം.
അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഐ മേക്കപ്പ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ബ്രൗണി ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ക്രീസ് ഏരിയയിൽ നമുക്കിതുപോലെ ബ്രഷും ഉണ്ട്, അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡ് വേണം അടുത്തതായിട്ട് എടുക്കാൻ. എന്നിട്ട് നമുക്കത് ഈ കോർണറിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം. എന്നിട്ട് മറ്റേ കളറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ഹാർഷ് ആയിട്ടുള്ള ലൈൻസ് ഒന്നും കാണാൻ പാടില്ല. എല്ലാ കളറും നന്നായിട്ട് ബ്ലെൻഡായിട്ട് പോകണം. അതാണ് അതിൻ്റെ പെർഫെക്ഷൻ. ഓക്കെ, എനിക്ക് ഐ മേക്കപ്പ് അത്ര നന്നായിട്ട് ചെയ്യണം എന്നറിയില്ല. ഞാനിപ്പോൾ പഠിച്ചു വരുന്നതില്ല, ഓരോന്നോരോന്ന് ചെയ്ത് കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തായിട്ട് ഒരു ലൈറ്റ് കളർ എടുത്തിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ താഴെയുള്ള ഈ ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി സെയിം ബ്രൗൺ കളർ എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, അത് വാട്ടർ ലൈനിൻ്റെ താഴെയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റൊരു ബ്രഷ് കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹാർഷ് ലൈൻസ് ഉണ്ടാവാനേ പാടില്ല. കുറച്ച് നേരം സമയം എടുത്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യും. ഇനി നമുക്ക് ഒരു നല്ല ഷിമ്മറി ഷെയ്ഡ് ഇതുപോലെ ഫിംഗേഴ്സിൽ എടുത്തതിന് ശേഷം ഐലിഡിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് ഇതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് ആ കോർണറിൽ കൊടുത്തതിന് ശേഷം നന്നായിട്ട് മറ്റേ ഷെയ്ഡുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് യോജിപ്പിക്കാം. ചെറുതായിട്ടൊരു സ്മോക്കി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ലാക്മേഡ് തന്നെ കാജൽ പെൻസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ താഴത്ത് മാത്രമാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്, മുകളിൽ ഒന്നും കൊടുക്കുന്നില്ല. താഴെ നന്നായിട്ട് ഡാർക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൺമഷി നന്നായിട്ട് തിക്കായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ ഐ ഷാഡോ എടുത്തിട്ട് നമുക്കതിനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. സ്മഡ്ജ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ നല്ല ഭംഗി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതേ ബ്രഷ് കൊണ്ട് ഞാൻ കണ്ണിൻ്റെ മുകൾ ഭാഗത്തും ചെറുതായിട്ടൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ചെറിയൊരു ഷെയ്ഡ് വരും അത്ര തന്നെ. കണ്ടോ, അതിനുശേഷം വീണ്ടും ഒരു ഷിമ്മറി കളർ എടുത്തിട്ട് ഐലിഡിൻ്റെ സെൻറ്റർ പോർഷനിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഞാൻ ചെയ്ത് നോക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇനി നമ്മുടെ ഐ മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസ്കാരയാണ്. അപ്പോൾ മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ബ്ലഷും ഹൈലൈറ്ററും അതുപോലെ ചെറുതായിട്ടൊന്ന് കോൺടൂറിങ്ങും കൂടി ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റിമൽ ലണ്ടൻ്റെ പാലറ്റാണ്. ഇതിൻ്റെ കളേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. കോൺടൂറിങ് ആയാലും ഹൈലൈറ്റർ ആയാലും അതുപോലെ ബ്ലഷ് ആയാലും വളരെ സോഫ്റ്റാണ്. നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലി നമ്മുടെ മുഖത്തുള്ളൊരു കളറാണെന്നേ തോന്നുള്ളൂ, അല്ലാണ്ട് അങ്ങനെ എടുത്തു നിൽക്കുന്ന ഒരു കളേഴ്സ് അല്ല ഒന്നും തന്നെ. അപ്പോൾ മേക്കപ്പ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാലറ്റാണിത്. പിന്നെ ലിപ് ഷെയ്ഡാണ്. ലിപ് ഷെയ്ഡായിട്ട് ഞാൻ ആദ്യം എടുത്തത് കളർ പോപ്പിൻ്റെ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക് ആയിരുന്നു. പക്ഷേ അത് ഒട്ടും തന്നെ എനിക്ക് ചേരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ റിമൽ ലണ്ടൻ്റെ ഒരു ലിപ് ലൈനറാണ് എടുത്തത്. എന്നിട്ട് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു. ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ, നമ്മുടെ സ്കിന്നായിട്ട് ചേർന്ന് പോകുന്നൊരു കളറാണ്, അത്ര ഡാർക്കായിട്ടുള്ള കളറൊന്നുമല്ല. അപ്പോൾ ലിപ് ലൈനർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അടുത്തതായിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഞാൻ ലാക്മേയുടെ 925 സീരീസിൽ വരുന്ന ഒരു ലിപ് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ ന്യൂഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ബ്രൈറ്റ് ലിപ്സ്റ്റിക്കൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പറ്റിയ ഒരു കളറാണിത്. അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ്, മേക്കപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. ഫോൾസ് ലാഷസ് അതുപോലെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. അപ്പോൾ നമ്മുടെ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഡ്രസ്സും ഹെയർ സ്റ്റൈലും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം.